അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പായസമാണ്. എല്ലാവർക്കും ഇഷ്ടവും ഒരു ഗസ്റ്റൊക്കെ വന്നാൽ വെൽക്കം ഡ്രിങ്ക് പോലെയൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പായസാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അതിന് വേണ്ടി രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്ത്, ഞാൻ ഇപ്പോൾ വളരെ ഫൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ശേഷം ഒരു ഉറുമാമ്പഴം, പോമിഗ്രാനേറ്റ്, പിന്നെ ഒരു അര ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ രണ്ട് കൊട്ട പാലാണ്. പിന്നെ നമ്മൾ കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചൊരു കസ്കസാണ്. ശേഷം ഞാൻ കുറച്ച് ബദാമും കൂടി എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ നമുക്ക് യൂസാക്കാം. ശേഷം ആവശ്യത്തിന് പഞ്ചസാര. അതിനുശേഷം ഞാൻ കുറച്ച് ചൊവ്വലരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വേവണം. പിന്നീട് ഞാനൊരു പാനിലേക്ക്, ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് രണ്ട് കൊട്ട പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി തിളക്കണം. ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര, ഈ പഞ്ചസാരയൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം ചേർക്കാം. ശേഷം ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ചൊവ്വലരിയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ തിളച്ചതിന് ശേഷമാണ് ഞാൻ ചൊവ്വലരി യൂസ് ചെയ്തത്. കാരണം ഓൾറെഡി കുക്കായ ചൊവ്വലരിയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്ക് ഈ ഒരു ബദാം നന്നായിട്ട് ഫൈനായി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്രൂട്ട്സ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. ശേഷം നമ്മുടെ പായസം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ശേഷം കണ്ടൻസ് മിൽക്ക് കൂടി യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബദാമും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ വന്നത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കണ്ടൻസ് മിൽക്കിലും അത്യാവശ്യം നല്ല പഞ്ചസാരയുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടി പോകരുതല്ലോ. അതുകൊണ്ട് പഞ്ചസാര വളരെ കുറച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷനാണ്. അപ്പം നമ്മുടെ പായസം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് തണിയാൻ വയ്ക്കണം. ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ കസ്കസ് കൂടി നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വന്നാൽ തീർച്ചയായും സെർവ് ചെയ്യാൻ പറ്റുന്നൊരു കിട്ടുള്ള റെസിപ്പി തന്നെയായിരിക്കും. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. Thank you for watching, guys.